എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മുടിയുണ്ടോ അവളുടെ? എങ്ങനെയുണ്ട്? എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മുട്ടിനൊരു സ്പെഷ്യൽ ഡേ ആണല്ലേ? പല്ല് തേച്ചില്ലായിരുന്നു തോന്നുന്നു. വെറുതെ പറഞ്ഞു. ഞാൻ മുത്തുമായിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. മുത്തിന് കുറച്ച് നാളായിട്ട് പറയുന്നുണ്ട് അവളുടെ മുടി കളർ ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം ഇവളുടെ മുടി വെട്ടിക്കൊണ്ട് വീട്ടിൽ ചെന്നപ്പോഴേക്ക് അമ്മയുടെ റെസ്പോൺസ് ഓർക്കുന്നുണ്ട്? എന്നെ ചീത്ത കേൾപ്പിക്കുക. അപ്പൊ ഇവളുടെ മുടി ഇന്ന് കളർ ചെയ്യാൻ പോവാണ്. അന്ന് നമ്മൾ മുടി വെട്ടി അതേ കടയിലാണ് പോകുന്നത്. ഇപ്പൊ ഞാൻ പെട്രോൾ ഡീക്കാൻ പെട്രോൾ പമ്പിൽ നിന്ന് കേട്ടാ. ഏത് കളർ നമുക്ക് ചെയ്യാൻ പോകണം? എന്തോ ഇത് മുഴുവൻ പർപ്പിളാ. ഈ മുടി മൊത്തം പർപ്പിൾ കളറായിട്ടൊന്ന് ഓർത്ത് നോക്കി. അപ്പൊ നമുക്ക് എന്തായാലും പെട്രോൾ അടിച്ചിട്ട് നേരെ നമ്മുടെ ഷോപ്പിൽ പോവാം. പിന്നെ എനിക്കൊന്ന് മുടിയും താടിയൊക്കെ വരണം, മൊത്തം വളർന്നു നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവളുടെ മുടി കളർ ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അല്ലേ മുത്തേ? കുളിച്ചായിരുന്നു? ആദ്യമേ സത്യം പറഞ്ഞു കേട്ടാ. അവിടെ ചില നേരത്ത് ആൾക്കാരൊക്കെ മുടി എത്ര നേരത്തും ഓടിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോയേക്കാം. നമ്മുടെ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ. അന്ന് മുടി കളർ ചെയ്ത് കൊടുത്തിട്ടില്ലേ? മുടി കളർ ചെയ്തല്ലേ മുടി വെട്ടി? അന്ന് ആരായിരുന്നു മുടി വെട്ടിയത്? വെട്ടിയവരുടെ പേര് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? ഒരു ആസാമോ? ആസാമല്ല, ബീഹാർ. ബീഹാർ. ബീഹാറിലുള്ള ഒരാളായിരുന്നു അന്ന് വെട്ടിയത്. ഇന്ന് അവര് തന്നെ ആയിരിക്കും അല്ലേ? അപ്പൊ എന്തായാലും ഞങ്ങൾ അകത്തേക്ക് കേട്ടെ. ഇവിടെ കുറച്ച് പേരൊക്കെ അകത്ത് വെയിറ്റിംഗ് ആണ്. എന്റെ മുടി ഒന്ന് വരണം. അപ്പൊ നോക്കട്ടെ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാന്ന്. മുത്ത് ഇവിടെ എത്തി. മുത്ത് ചോദിച്ച പർപ്പിൾ കളർ ഇവിടെ ഇല്ല. ഏത് കളർ വേണം മുത്തേ? പിന്നെ ബ്ലൂ. ബ്ലൂ ബ്ലൂ മതിയോ? ചോദിക്ക്, ബ്ലൂ ഉണ്ടോന്ന് ചോദിക്ക്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഉണ്ടായിരുന്ന ശേഷി ഇല്ലല്ലേ ഇവിടെ? നോക്കാം നോക്കാം എന്തായാലും ഏത് കളറാണ്. പിന്നെ കൂടി ഇതുപോലൊക്കെ ഇരിക്കുക. അതാ പുറകെ വരച്ചിരിക്കുന്ന പോലെ. ഇതിപ്പം മറ്റേ ആ വീഡിയോ കത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് തുറക്കണുണ്ടോ? ഇപ്പൊ കറക്റ്റ് ആ ലുക്കാണ്. ഏത് ലുക്കാണ് അറിയോ? ഏത് ലുക്ക? അത് മതി. ഞാൻ ഇൻസ്റ്റയിൽ കണ്ടത്. ഏതാ നല്ലത് ഒക്കെ ചേർന്നത്? ഇല്ല എനിക്ക് എത്രയെല്ലാം മുടി ഞാൻ അയച്ചിട്ടിരിക്കും. നിനക്ക് ഭംഗി, നിനക്ക് തോന്നുന്ന രീതി ഭംഗിയാകുന്ന രീതി ചെയ്തോ. അന്നത്തെ പോലെ തന്നെ നീ കുളിച്ചിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഇന്ന് നേരെ വന്ന് കുളിപ്പിക്കാൻ കയറ്റി. എന്താ ഉറങ്ങിയ? പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിലേക്ക്. പ്ലസ് വൺ പ്ലസ് ടു. എങ്ങനത്തെ മുത്ത വേണ്ടത്? നീ പറഞ്ഞ എങ്ങനായിരുന്നു? ഞാൻ പറഞ്ഞത് ഇപ്പം ഈ ബാക്ക് സൈഡിലെ മുടി, ഈ ബാക്ക് സൈഡ് ഇത് മാത്രം ചെയ്യണം. ഇത് ഇഷ്ടപ്പെട്ട രീതി ചെയ്താൽ മതി. ഇപ്പൊ പറഞ്ഞില്ലേ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ അത് ഇവിടെ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇത്ര സ്ഥലത്ത് ഇവിടെത്തോടുണ്ട് അവിടെ ചിന്തേശം ഞാനാണ് ചെയ്യിച്ചത് എന്ന് പറയുന്നത് സന്തോഷത്തിനല്ലേ, ഇഷ്ടമുള്ള രീതിയല്ലേ. എന്നെ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ട് ആവരുത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം മുടി വെട്ടാൻ പറഞ്ഞപ്പോ അവള് അളവ് പറഞ്ഞത് ചേച്ചിക്ക് മനസ്സിലായില്ല. കൂടുതൽ വെട്ടിയെന്ന് അവള് ഇത്രയും വേണമെന്നുള്ള രീതിയിൽ അവളൊന്ന് ഉദ്ദേശിച്ചത്. വെട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് അവള് മിണ്ടാണ്ടിരുന്ന ആളാ. ഞാൻ ഹിന്ദി സംസാരിക്കാൻ അറിയാൻ പോയി. എന്നാ ചെയ്തു ചേച്ചി? തുടങ്ങിയിട്ടോ?
നീ കാര്യമില്ലേ വിചാരിച്ച പോലെ തന്നെയാണ്. അതെ, അവിടെ ഇവിടേക്ക് എത്തണം. ഇവിടെ മൂന്ന്, ഇവിടെ ഒന്ന്, അവിടെ ഒന്ന്. കുറേ ആയല്ലേ, ഇത്രേ ഉള്ളു. അതെ, കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇവളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി എന്റെ മുടി വെട്ടാം. ഇത് എവിടെ പോകുന്നു? ആ, അതിന് നീ എന്തിനാ വരുന്നേ? ഇല്ല, ഞാൻ വെട്ടി കഴിഞ്ഞിട്ട് വന്നെടുക്കാം. പിന്നെ ഞാൻ എന്റെ മുടി വെട്ടാൻ പോകട്ടെ. എന്റെ മുടി വെട്ടണം ഞാൻ കാണിക്കുന്നില്ല. ഞാൻ വെട്ടി കഴിഞ്ഞിട്ടുള്ള കോലം ഞാൻ കാണിച്ചത്. ഇതെന്താണ് അവിടെ എങ്ങനെ പോയി? എന്റെ ചുറ്റും നടക്കാതെ അവിടെ പോയി. ഇത് ജെന്റ്സിന്റെ ആണ്. ആ, അവിടെ ലേഡീസിന്റെ സ്ഥലത്ത് പോയി. ഓട് ഓട് ഓടിപ്പോ. പ്രകാശ് ഞാൻ മുടി വെട്ടട്ടെ. ഇവളുടെ കളർ ചെയ്തത് കഴിച്ചെടുക്കാൻ പോവാട്ടെ. എന്നിട്ടേ കൊള്ളത്തില്. എന്ത് ചെയ്യും? നമുക്ക് മോട്ടർ അടിച്ചാ പോരെ. ഇപ്പൊ കുഴപ്പമില്ല, വീട്ടിൽ ചെല്ലത്തെ അറിയാം. മൊത്തം കഴിഞ്ഞിട്ട് നോക്കാം അല്ലേ. ഇവിടെ ഇവിടെ കളറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. എവിടെ എവിടെയൊക്കെ നന്നായിട്ട് കളർ വന്നിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ട വീട്ടിൽ ചെല്ലുമ്പോ അമ്മക്ക് ഇഷ്ടപ്പെടുവോ? ആ, നമുക്ക് നോക്കാം. വീട്ടിൽ ചെല്ലട്ടെ. മാമന്റെ കൈ കൊണ്ടിരുന്നല്ലേ. എവിടെയൊക്കെ നല്ലതായിട്ട് കളർ ആയിട്ടുണ്ട് കണ്ടോ. കൊള്ളാവാ. കിട്ടേ നമുക്ക് അമ്മേനെ കൊണ്ട് കാണിക്കാനി. ഇത് ഇത് ഞങ്ങളുടെ ചിറ്റനാട്ടാ. എങ്ങനെയുണ്ട്? 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 കൊള്ളാവാ, കൊള്ളാം. ഇവിടെ വീട്ടിൽ കയറ്റുവാ. ആ, ഇവക്ക് ഇത്രയൊക്കെ മതി. ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അമ്മയുടെ റിയാക്ഷൻ എടുക്കാം. എങ്ങനെയുണ്ട്? 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 കണ്ട മുടി കണ്ടോ അവളുടെ? മുടി കണ്ടോ അവളുടെ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് അമ്മ പറ? ഇഷ്ടപ്പെട്ടില്ലെന്നാ പറയണ. കൊള്ളത്തില്ല അമ്മ. ഏ, ഇവിടെ നോക്കി പറ. പറ, എങ്ങനെയുണ്ട്? കൊള്ളത്തില്ല. കൊള്ളത്തില്ല, എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇത് കൊള്ളാവായില്ലേ? അത് പറ വ്യക്തിപരമാണ്, എനിക്ക് കൊള്ളത്തില്ല. ഞാൻ കൊള്ളാമെന്ന് ഇഷ്ടപ്പെടില്ല. മുടി ചെമ്പിനുണ്ട്, സ്വർണ്ണ കളറാണ്. അവിടെ ഉള്ള ആളുകൾക്ക് സ്വർണ്ണ മുടി ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അവര് ബ്ലാക്ക് കയറില്ല. ബ്ലാക്ക് കയറായിരിക്കണം. പോട്ടെ, സാരയില്ല. അയ്യേ അയ്യേ
നീ തന്നെയല്ലേ ഇത് ആക്കിയത്? കണ്ടില്ലേ ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്ക് മുത്തിന് കിട്ടിയ എക്സ്പീരിയൻസ്? അച്ഛനും അമ്മക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടാ മതി. ഞങ്ങളെ പുറത്തിറക്കി വീട്ടിലെന്നേ ഉള്ളു കേട്ടോ. ഇവിടെ നിന്ന് എന്നെ കുറച്ച് ചീത്ത പറഞ്ഞു. പിന്നെ ഇവക്ക് ഇവക്ക് ഇഷ്ടമുള്ളതല്ലേ, ചെയ്തോട്ടെന്ന് വെച്ച് കുഴപ്പമില്ല. രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ നമുക്ക് മുട്ട അടിക്കാം. പിന്നെ ഗൈസ് ഇന്ന് ആമസോണിൽ പ്രൈം ഡേ ആണ്. അപ്പൊ ഇന്നലെ ഇന്നും പ്രൈം ഡേ ആയിരുന്നു. ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് പ്രോഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അത് ഇതുവരെ വന്നിട്ടില്ല. ഫാസ്റ്റ് ഡെലിവറി, സൂപ്പർ ഫാസ്റ്റ് ഡെലിവറി ഒറ്റ ദിവസം കൊണ്ട് വരും. ഇതിന് മുമ്പ് ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ടായിരുന്നു. അത് ഇവക്കാണ് കേട്ടോ കൂടുതലും വാങ്ങിയിട്ടുള്ളത്. എനിക്ക് ഞാൻ എന്റെ മുടി കാണിച്ചില്ലായിരുന്നല്ലേ നിങ്ങളെ മുടി വെട്ടി കഴിഞ്ഞപ്പോഴേ. കൊള്ളാവാ ഇന്നലെ മുടി. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവളേലും കൊള്ളാല്ലേ, ഇവളേലും കൊള്ളാം. നോക്കി ക്രാന്തി, ഞാനാകെ ഞാൻ വാങ്ങിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു ഹെയർ സ്പ്രേ ആണ്, സെറ്റ്വേറ്റിന്റെ. ആ സെറ്റ്വേറ്റിന്റെ ഒരു ഹെയർ സ്പ്രേ ആണ്. അപ്പൊ ഇത് അടിച്ചു കഴിഞ്ഞാല് മുടി മര്യാദക്ക് നമുക്ക്. പിന്നെ ഇവള് വാങ്ങിയിട്ടുള്ളത് ഇതാ മാമാരത്തിന്റെ ഒരു അലോവേര ഫേസ് വാഷ്, ഫേസ് മോയിസ്ചറൈസർ. അത് ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ. ഇത് ഇത് അലോവേര മോയിസ്ചറൈസർ. പിന്നെ ഇതെന്താ ലാക്മേടെ, ലാക്മേടെ അലോവേര ജെല്ല്. ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നു. ഇതെല്ലാം ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ആമസോണിൽ ഇപ്പം പ്രൈം ഡേ ആയതുകൊണ്ട് കിടിലൻ ഓഫേഴ്സും കിടിലൻ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രൈം മെമ്പർഷിപ്പ് ഉള്ളവർക്ക് ഫ്രീ ഡെലിവറി എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കുക കേട്ടോ ആമസോണിൽ. പിന്നെ ഈ പ്രോഡക്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാറുള്ള പ്രോഡക്ട്സ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി വാങ്ങിക്കോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ, മുത്തിൻ്റെ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടോ, അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. മുത്തിൻ്റെ ആണോ എൻ്റെ ആണോ ബെറ്റർ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അയ്യേ അപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് പറയാനുള്ള കമന്റ്സ് എല്ലാം താഴത്ത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ അടുത്തൊരു കിടിലിൻ വീഡിയോ ആയിട്ട് വരാം. പിന്നെ ആരാ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എടുക്കുക. ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ കാണണ്ടേ. അപ്പൊ ഓക്കെ ഗൈസ്, ഞങ്ങള് പോവാണ്. ഓക്കെ ബൈ.